പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. അഭിനയത്തിൻ്റെ കോഴിക്കോടൻ തനിമ, അതാണ് നെല്ലിക്കോട് ഭാസ്കരൻ. നെല്ലിക്കോട് ഭാസ്കരൻ അഭിനയത്തിൻ്റെ കോഴിക്കോടൻ രീതി മലയാള സിനിമയിൽ എത്തിച്ച നടനാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തുടങ്ങി കളർ സിനിമകളിലൂടെ സഞ്ചാരം തുടങ്ങി 1988 ആഗസ്റ്റ് 11 നമ്മെ വിട്ടുപോയ നടൻ. നമ്മെ വിട്ടുപോയ നെല്ലിക്കോട് ഭാസ്കരൻ അവശേഷിപ്പിച്ചത് ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് വേഷപ്പകർച്ചകൾ. സൗഹൃദങ്ങൾ നെല്ലിക്കോട് ഭാസ്കരൻ്റെ പ്രത്യേകതയായിരുന്നു. പ്രത്യേകിച്ചും MD അസാധ്യമായ സൗഹൃദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. MD സിനിമകളിലെല്ലാം അദ്ദേഹത്തിന് നല്ല റോളുകൾ നൽകിയിരുന്നു. ഇരുട്ടിൻ്റെ ആത്മാവ് ചലച്ചിത്രമാക്കാൻ ഒരുങ്ങിയപ്പോൾ ഭ്രാന്തൻ വേലായുധനായി MD കണ്ടത് നെല്ലിക്കോട് ഭാസ്കരനെയാണ്. പക്ഷേ വിതരണക്കാരും നിർമ്മാതാക്കളും പറഞ്ഞു നെല്ലിക്കോട് ഭാസ്കരനെ ഇട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് കിട്ടില്ല. അങ്ങനെയാണ് പ്രേംനസീർ ഭ്രാന്തൻ വേലായുധനായി വന്നത്. ഭ്രാന്തൻ വേലായുധനെ നഷ്ടപ്പെട്ടതിൽ നെല്ലിക്കോടിന് ഒരുപാട് ദുഃഖമുണ്ടായിരുന്നു. ഭ്രാന്തൻ വേലായുധൻ്റെ വേഷം നെല്ലിക്കോടിന് കൊടുക്കാത്തതിൽ MD ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സംവിധായകൻ PBhaskaran അടക്കം നിർമ്മാതാക്കളും വിതരണക്കാരും എല്ലാം നസീറിൻ്റെ പേര് പറയുകയായിരുന്നു, നസീറിൻ്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു. അപ്പോൾ MD ഒഴിഞ്ഞു മാറാൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. മലയാള സിനിമയിലെ ആദ്യത്തെ കളർ ചിത്രമായ കണ്ടം വെച്ച കോട്ടിൽ നെല്ലിക്കോട് ഭാസ്കരനുണ്ട്. അതാണ് നെല്ലിക്കോട് ഭാസ്കരൻ്റെ ഒരു ചരിത്രം. മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡ് നെല്ലിക്കോട് ഭാസ്കരന് ലഭിച്ചിട്ടുണ്ട്. മരത്തിലെ ഐമൂട്ടിയിലൂടെയും ശരപഞ്ചരത്തിലെ സിദ്ധയ്യനിലൂടെയും ഈ രണ്ട് കഥാപാത്രങ്ങളും അപാര റേഞ്ചുള്ള കഥാപാത്രങ്ങളാണ്. നെല്ലിക്കോട് ഭാസ്കരൻ്റെ ഏറ്റവും വലിയ പ്രത്യേക രീതിയിലുള്ള സംഭാഷണ വടിവാണ്, യാഥാർത്ഥ്യത്തിൻ്റെ തലത്തിലേക്ക് പോകുന്ന അഭിനയ രീതി. അത് ഒരിക്കലും ഓവർ ആക്ടിങ്ങിലേക്ക് പോകില്ല. അത് നെല്ലിക്കോടിൻ്റെ പ്രത്യേകതയാണ്. കോഴിക്കോട്ടെ അമച്ചർ നാടകവേദിയിലും ദേശഭൂഷണി വായനശാലയിലെ കലാസമിതിയിലും ഒക്കെ നാടകം അഭിനയിച്ച് പയറ്റി തെളിഞ്ഞാണ് നെല്ലിക്കോട് ഭാസ്കരൻ സിനിമയിലെത്തിയത്. KP ഉമ്മറും കുഞ്ഞാണ്ടിയും ബാലങ്കേ നായരും വാസു പ്രദീപും ശാന്താദേവിയും കുതിരവട്ടം പപ്പുവും ഒക്കെ കോഴിക്കോട്ടെ അമച്ചർ നാടകവേദിയിൽ ഉണ്ടായിരുന്നു. അവരുമായൊക്കെ മാറ്റുരച്ച് തൻ്റെ അഭിനയശേഷിക്ക് മാറ്റുകൂട്ടിയ ശേഷമാണ് നെല്ലിക്കോട് ഭാസ്കരൻ സിനിമയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ സിനിമാ അഭിനയം അദ്ദേഹത്തിന് ഈസിയായിരുന്നു. സിനിമാ അഭിനയത്തിൻ്റെ തന്മയീഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മുസ്ലിം വേഷങ്ങളെ അവതരിപ്പിക്കാനുള്ള അസാധ്യ കഴിവ് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ബാലങ്കേ നായർക്ക് ആ കഴിവുണ്ടായിരുന്നു. കോഴിക്കോടൻ മുസ്ലിം വേഷം അവതരിപ്പിക്കാൻ നെല്ലിക്കോട് ഭാസ്കരൻ കഴിഞ്ഞേ മറ്റൊരാളുള്ളൂ ഇന്നും മലയാള സിനിമയിൽ. അതാണ് നെല്ലിക്കോട് ഭാസ്കരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും നെല്ലിക്കോട് ഭാസ്കരൻ്റെ വിജയവും. അദ്ദേഹം അവതരിപ്പിച്ച കോഴിക്കോട് മുസ്ലിം വേഷങ്ങൾ ഇവയാണ്: മുറപ്പെണ്ണിലെ വീരാൻകുട്ടി, കണ്ടം വെച്ച കോട്ടിലെ ഹസൻ, തുലാഭാരത്തിലെ അലിയാർ, തുറക്കാത്ത വാതിലിലെ മുല്ലാക്ക, മാമാങ്കത്തിലെ കോയ, അധികാരത്തിലെ മുത്തുക്കോയ, മൈരാഞ്ചിയിലെ കുഞ്ഞാലിക്കുഞ്ഞ് മുസലിയാർ. ഇതൊക്കെ അദ്ദേഹം അവിസ്മരണീയമാക്കിയ മുസ്ലിം കഥാപാത്രങ്ങളാണ്. മുസ്ലിം കഥാപാത്രങ്ങൾ നെല്ലിക്കോടിന് വേണ്ടി തുന്നിച്ചേർത്തിരുന്നു സംവിധായകർ. അത്രയ്ക്ക് അദ്ദേഹത്തിന് ആ വേഷങ്ങളോട് ഭ്രമമായിരുന്നു. ആ വേഷങ്ങൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. തൻ്റേതായ ശരീരഭാഷയും തൻ്റേതായ ശബ്ദവും തൻ്റേതായ അംഗവിക്ഷേപങ്ങളും എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം 200+ ചിത്രങ്ങളിൽ അഭിനയിച്ചു. 200+ ചിത്രങ്ങളിൽ അഭിനയിച്ചപ്പോൾ അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം തൻ്റേതായ സിഗ്നേച്ചർ ഇട്ടു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹം മരിച്ചപ്പോൾ MD സങ്കടവും ക്ഷോഭവും ഒക്കെ MD അടുത്ത സുഹൃത്തായ ഡോക്ടർ AM വാസുദേവൻ പിള്ള പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നെല്ലിക്കോട് ഭാസ്കരൻ്റെ ശവദാഹം കഴിഞ്ഞ് മടങ്ങി വരും വഴി MD പെട്ടെന്ന് ക്ഷുഭിതനായി. വല്ലാത്ത മൗനത്തിലായിരുന്നു MD. പെട്ടെന്ന് ക്ഷുഭിതനായി. ക്ഷുഭിതനായതിന് കാരണം റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ട്രെയിൻ പോയ ശേഷവും അടച്ചിട്ടിരിക്കുകയായിരുന്നു. MD കാറിൽ നിന്നിറങ്ങി റെയിൽവേ ഗേറ്റ് കീപ്പറെ തെറി വിളിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് ആ യാത്രയിലുടനീളം MD പൊട്ടിക്കരഞ്ഞു. അത്രയ്ക്ക് ബന്ധമായിരുന്നു നെല്ലിക്കോട് ഭാസ്കരനും MD തമ്മിൽ. സൗഹൃദങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ സൗഹൃദങ്ങൾ ഒരിക്കലും സിനിമാ നടന്മാർ മാത്രമായിരുന്നില്ല, സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുള്ള ആൾക്കാരുമായും നെല്ലിക്കോട് ഭാസ്കരൻ നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചു.